രണ്ടു മണിക്ക് ശേഷമേ കേറ്റി വിട്ടുള്ളൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ മലയാളിയാണ്, തിരുവനന്തപുരംകാരനാണ്. പുള്ളി KL16 എന്ന് പറഞ്ഞ ബൈക്കിൽ നാട്ടിൽ ഇവിടം വരെ ബൈക്കിനാ വന്നേ. ഓ ഗായ്സ് നോക്കിയേ, എവിടെ ചെന്നാലും ഒരു മലയാളിനെ കാണാൻ പറ്റും. ഇവിടെ വെച്ച് ഒരു മലയാളിനെ കിട്ടിയിരിക്കാണല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ആ ആറ്റിങ്ങലുകാരൻ ദാ ഇവിടെയുണ്ട്. മണാലി സന്ദർശിക്കണമെന്ന ദീർഘകാല ആഗ്രഹം തന്റെ സ്കൂട്ടറിൽ സബലമാക്കിയ പൊയ്കക്കട അശ്വതി ഭവനിൽ എസ് പ്രണവ്. തന്റെ ഹോണ്ട ഡിയോയിൽ 3290 km ദൂരം ചുറ്റി 17 ദിവസം കൊണ്ടാണ് പ്രണവ് തിരികെ എത്തിയത്. വണ്ടീനെ എനിക്ക് എത്ര ഇഷ്ടപ്പെടണം, ഞാൻ വണ്ടി കൊണ്ട് എന്നാലും പോകണം വിചാരിച്ചിരുന്നു. എന്റെ ആഗ്രഹം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്, അല്ലെങ്കിൽ INR ട്രിപ്പ് ആയിരുന്നു ആഗ്രഹം. കൊറോണ കഴിഞ്ഞ വർഷം പോകാൻ പോയി കൊറോണ വന്നത്. പിന്നെ ഒരു 2-3 പേര് ഇങ്ങനെ വീഡിയോസൊക്കെ ഹിമാചലിൽ പോയി വീഡിയോസ് ഇട്ട് കണ്ടിട്ടാണ് ഞാനും പിന്നെ പോയത്. വണ്ടിയൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് പോകാം. ഒരിടത്തും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല, എല്ലാവരും നല്ല സഹകരണമുള്ളതായിരുന്നു. പിന്നെ മാസ്കും നമ്മളെ സുരക്ഷ നമ്മൾ നോക്കണം, മാസ്കും കാര്യങ്ങളും അതൊന്നുമില്ല. നമ്മളെ സുരക്ഷ നമ്മൾ നോക്കി അനിട്ട് യാത്ര പോയൊരു കുഴപ്പമൊന്നുമില്ല. ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പും ദുർഘട പാതകളും താണ്ടാൻ ബുള്ളറ്റോ ബൈക്കോ വേണമെന്ന് വാദിച്ച സുഹൃത്തുക്കളുടെ വായടപ്പിക്കുകയും ചെയ്തു. ആഗ്രഹം എങ്ങനെ സബലമാക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും സ്കൂട്ടറുമായി പോകാൻ തീരുമാനിച്ചു. വെളുപ്പിന് ഒരു മണിക്ക് എവിടെ നിന്ന് തിരിച്ചത്? തിരിച്ച് ഞാൻ ബാംഗ്ലൂർ വാളയാർ വഴി കയറി, ചെക്ക് പോസ്റ്റ് വഴി കയറി പോയത്. ഫസ്റ്റ് ദിവസം ഹൊസൂർ സ്റ്റേ ചെയ്ത്, പിന്നെ തെലങ്കാന കയറി, നാഗ്പൂർ പോണ വഴിക്ക് ആഗ്ര കട്ട് ചെയ്ത്, ആഗ്ര ഫോർട്ടും താജ്മഹലും കണ്ടിട്ട് നേരെ ഡൽഹിക്ക് പോയി. കുത്തബ് മിനാറും ചാന്ദിനി ചൗക്കും അങ്ങനെ കുറച്ച്, ഇന്ത്യ ഗേറ്റ്, രാജ്പഥ് ഭവൻ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ അവിടെ നേരെ ഹിമാചലിൽ പോയിരുന്നു. ഹിമാചലിൽ മണാലിയിൽ സോലങ് വാലി അട ടണലിൽ ഫ്രണ്ട് വരെ പോയി, ഇപ്പം ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ച് ഞാൻ ഹരിദ്വാർ വഴി തിരിച്ച് വന്നായിരുന്നു. 17 ദിവസം കൊണ്ട് വാളയാർ കയറി 18 നിന്ന് നാട്ടിൽ എത്തിയിരുന്നു. വിവിധ ജോലികൾ ചെയ്ത് സമ്പാദിച്ച തുകയായിരുന്നു കൈമുതൽ. അടുത്തത് നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും സ്കൂട്ടറിൽ തന്നെ പോകാനാണ് പ്രണവിന്റെ പദ്ധതി. അടുത്തത് INR ട്രിപ്പാണ് പറഞ്ഞത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ പോകാനാണ് പ്ലാൻ. പക്ഷേ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജോലി കഴിഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ വണ്ടി തന്നെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം. ഇതിനു മുമ്പ് കേരളത്തിൽ അങ്ങ് കുറച്ച് ചെറിയ ട്രിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലോങ് ട്രിപ്പ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. DYFIയിലെ വയ്യമ്മാനേക്ക് സ്വീകരണം തന്നായിരുന്നു. മേഖല കമ്മിറ്റി അംഗവും സെക്രട്ടറി ആയ വിശാഖണ്ഠൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.